ചരിത്രാതീത കാലം തൊട്ടേ മനുഷ്യൻ വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ ആഹാര ആവശ്യങ്ങൾക്കും പ്രകൃതിദത്തമായ വിഭവങ്ങൾ നിലനിർത്തുന്നതിനുമായുള്ള ഒരു സന്തുലനത്തിനായി യത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലം കഴിയുന്തോറും പ്രകൃതിയുടെ ഈ സന്തുലനത്തിന്റെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്തമായ സ്രോതസ്സുകളുടെ പരിമിതിയും ശുഷ്കിച്ചുവരുന്ന കൃഷിസ്ഥലങ്ങളും മേച്ചിൽ പ്രദേശങ്ങളും പ്രകൃതിയുടെ സ്രോതസ്സുകളിലുള്ള ഭാരം കുറയ്ക്കേണ്ടത് മനുഷ്യന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ആവശ്യകതയായി മാറ്റിയിരിക്കുന്നു. ശോഷിച്ചുകൊണ്ടിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളും ദുർലഭമായി തീരുന്ന പച്ചിലകളും കന്നുകാലി വളർത്തൽ, പ്രത്യേകിച്ച് സാധാരണക്കാർ വീടുകളിൽ നടത്തി വന്നിരുന്ന ആട് വളർത്തൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ ദുഷ്കരമാക്കിയിരിക്കുന്നു. പ്രകൃതിയിലെ ഈ അസന്തുലനം കർഷകരുടെ, പ്രധാനമായും ആട് വളർത്തി ഉപജീവനം നടത്തുന്നവരുടെ വരുമാനത്തിന് അപകടകരമായ മാന്ദ്യം ഉണ്ടാക്കിയിരിക്കുന്നു. കർഷകർ നേരിടുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും അവരെ സഹായിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനും വേണ്ട ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിലെ കോഴിക്കോട് ജില്ലയിലെ ചെലവൂരിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അഥവാ IISR ഒരു പുതിയ ആശയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. IISRന്റെ പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ബ്രോയിലർ ആടുവളർത്തൽ കർഷകർക്കൊരു വരം തന്നെയാണ്, പ്രത്യേകിച്ചും പച്ചിലകൾക്ക് ക്ഷാമമുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക്. അനിമൽ മീറ്റ് ഈസ് ഗെയിനിങ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് ലേറ്റ്. ദി സോഴ്സ് ഓഫ് അനിമൽ മീറ്റ് ഇൻ ഇന്ത്യ പർട്ടിക്കുലർലി ഈസ് ഫ്രം ബേർഡ്സ് ആൻഡ് ഗോട്ട്. ദി ബ്രോയിലർ ഗോട്ട് പ്രൊഡക്ഷൻ ആൻഡ് ബ്രോയിലർ ചിക്ക് പ്രൊഡക്ഷൻ ഓർ ബ്രോയിലർ പൗൾട്രി പ്രൊഡക്ഷൻ ഈസ് ഗെയിനിങ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. വൺ ഓഫ് ദി role the KVK plays is to see that the weaker section and also the women are empowered. In this direction, our KVK has embarked upon a program to popularize boiler growth production among farm women. ഗുണമേന്മയും പ്രായോഗികതയുമാണ് ബ്രോയിലർ ആടുവളർത്തൽ സാങ്കേതിക വിദ്യയുടെ മുഖമുദ്ര. ചെറുകിട കർഷകർക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഒരു സമൂലമായ പരിവർത്തനമാണ് ഈ സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നത്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ കാവേരി സ്വയം സഹായ സംഘത്തിലെ വനിതാ മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം ഈ സാങ്കേതിക വിദ്യ ഒരു നവയുഗത്തിലേക്കുള്ള വഴികാട്ടിയാണ്. അവരുടെ മുഖത്തെ ചിരി കണ്ടാലറിയാം ഈ സാങ്കേതിക വിദ്യ എത്ര വലിയ വിജയമാണെന്ന്. ഒരു തുണ്ടു ഭൂമി പോലുമില്ലാത്ത കൂലിവേലക്കാർക്കും ചെറു കർഷകർക്കും ഇത് നിശ്ചയമായും വിജയത്തിന്റെ പര്യായമാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ആടുകളെ ലാഭകരമായി വളർത്താൻ ഈ സാങ്കേതിക വിദ്യ അവരെ സഹായിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ലാഭകരമായി. ഒരു 3 മാസം വളർത്തുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു 25 കിലോ 30 കിലോ വരെ തൂക്കമുള്ള ആടുകളെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റി. അതിന് ഒരു 1,250 രൂപയോളം ചെലവ് വരും. ഒരു 3,500 രൂപ 4,000 രൂപ വരെ ഒരാടിന് നമുക്ക് വില കിട്ടും. 3,000 രൂപ 3,500 രൂപ വരെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ലാഭകരമായിട്ട് കിട്ടുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ ഒന്നാണ് ബ്രോയിലർ ആടുവളർത്തൽ രീതി. പോഷകസമ്പുഷ്ടമായ തീറ്റയും നല്ല പരിചരണവും നൽകിയും പെണ്ണാടിന്റെ അധികരിച്ച പ്രത്യുൽപാദനക്ഷമത പരമാവധി ചൂഷണം ചെയ്തും അതിലൂടെ കിടാങ്ങളെ ഗുണനിലവാരം ഉയർത്തിയുമാണിത് നടപ്പിലാക്കുന്നത്. അതേസമയം പച്ചിലകളുടെ ദുർലഭതയെ നേരിടാൻ കുറഞ്ഞ ചെലവിലുള്ളതും വളരെ ശാസ്ത്രീയമായ ഒരു ബദൽ തീറ്റ സംവിധാനവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയിൽ നല്ല ഭാരമുള്ളതും 15 മുതൽ 30 ദിവസം വരെ പ്രായമുള്ളതുമായ ആട്ടിൻകുട്ടികളെ പച്ചിലകൾ തിന്നു തുടങ്ങുന്നതിനു മുമ്പേ തിരഞ്ഞെടുക്കുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്ത കുഞ്ഞുങ്ങളെ തള്ളയാടുകളിൽ നിന്നു മാറ്റി മരം കൊണ്ടോ മുള കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള കൂടുകളിലേക്ക് മാറ്റുന്നു. നല്ല വെളിച്ചവും വായുസഞ്ചാരവും ശുചിത്വവും ഈ കൂടുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. തുടക്കത്തിൽ ആട്ടിൻകുട്ടികൾക്ക് കുറഞ്ഞ അളവിൽ സമീകൃത കാലിത്തീറ്റ അഥവാ കോൺസെൻട്രേറ്റഡ് ഫീഡ് കൊടുത്തു തുടങ്ങണം. ക്രമാനുഗതമായി കഴിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനനുബന്ധമായി മീനെണ്ണ കലർത്തിയ ലിവർ ടോണിക്കും ആഴ്ചയിൽ 2 തവണ വീതം കൊടുക്കണം. കൂടുകളിൽ ശുദ്ധജലം 24 മണിക്കൂറും നിർബന്ധമായും ലഭ്യമാക്കണം. ആട്ടിൻകുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് അവയ്ക്ക് 1 മാസം പ്രായമാകുന്നതുവരെ ദിവസത്തിൽ 2-3 തവണ തള്ളയാടിന്റെ പാലും കുടിപ്പിക്കണം.
ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന ആടിന് 45-ാം ദിവസം ആദ്യത്തെ വിരമരുന്ന് കൊടുക്കണം. വിറ്റുപോകുന്നതുവരെ ഇത് പിന്നീട് എല്ലാ മാസവും തുടരുകയും വേണം. ബ്രോയിലർ സാങ്കേതിക വിദ്യ പ്രകാരം വളർത്തിക്കൊണ്ടുവരുന്ന ആട്ടിൻകുട്ടികൾക്ക് 3-4 മാസം ആകുമ്പോഴേക്കും 24 മുതൽ 26 കിലോഗ്രാം വരെ തൂക്കം വയ്ക്കും. എന്നാൽ പരമ്പരാഗത രീതിയിൽ പച്ചിലകളൊക്കെ കൊടുത്ത് വളർത്തുന്ന ആട്ടിൻകുട്ടിക്ക് ഈ കാലയളവിൽ പരമാവധി 10 കിലോ തൂക്കമേ കാണൂ. ബ്രോയിലർ ആട് വളർത്തുക എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പ്രത്യേക ഒരു ബ്രീഡും ഒന്നുമില്ല. അപ്പം നമ്മളെ നാട്ടിലെ കിട്ടുന്ന ആട്ടിൻകുട്ടികളെ ഈ രീതിയിൽ വളർക്കാം. അപ്പോൾ ഈ കേരളത്തിൽ നമുക്ക് വന്ന് ഒരുപാട് ഇപ്പോൾ മേച്ചൽ സ്ഥലം ഒന്നും ഇല്ല. അപ്പോൾ ഇതുപോലെ സ്ഥലത്തിൽ വന്ന് ഇതുപോലെ കുട്ടികളെ നമ്മൾ ബ്രോയിലർ ആടായിട്ട് നോക്കി വളർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുറിയ കാലം കൊണ്ട് ഒരുപാട് നമ്മൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ പൊട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളർക്കുമ്പോൾ ഈ കുട്ടികളെ ഒരു 15-30 ദിവസം ആകുമ്പോൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ആ തനിയായിട്ട് ഒരു കൂട്ടിലിടണം. ആ കൂട്ടിലിട്ട ശേഷം ഇതിന് ഇപ്പോൾ 15 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ കോൺസെൻട്രേറ്റ് ഫീഡ്, അതായത് നമ്മൾ ഈ കാളിത്തീറ്റ, ആടുകൾക്കുള്ള കാളിത്തീറ്റ ഇവിടെ കിട്ടും. ഈ കാളിത്തീറ്റ മാർക്കറ്റിലേ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഈ 15 ദിവസത്തിൽ തന്നെ ഒരു 10 ഗ്രാം അല്ലെങ്കിൽ 5-10 ഗ്രാം കുറച്ച് കഞ്ഞി വെള്ളത്തിലെ കടക്കടി തിന്നാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ ആടുകൾ തിന്നുന്നതനുസരിച്ച് ദിവസം നമ്മൾ ഇതിൻ്റെ അമൗണ്ട് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ പുറമെ ഈ കുട്ടികൾക്ക് നമ്മൾ ഈ ലിവർ ടോണിക്ക് ഇല്ലെങ്കിൽ ഫിഷ് ഓയിൽ നമ്മൾ ചെറിയ തോതിൽ ഒരു 2.5 ml to 5 ml അക്കോർഡിംഗ് ടു ഇതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്ക് നല്ല കൂടുതലായിട്ടും ഉണ്ടാകും. ഈ സാങ്കേതിക വിദ്യയുടെ എളുപ്പവും പ്രയോജനങ്ങളും പരിഗണിക്കുമ്പോൾ തന്നെ ഇതിന് അധികം മുതൽ മുടക്കിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. ഒരാടിനെ വളർത്താൻ 750 രൂപയോളം ചെലവാകുമ്പോൾ ഒരാടിൽ നിന്നും 1000 or 2000 ലാഭമുണ്ടാക്കാൻ കഴിയുന്നു. ഇത് തന്നെയാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതും. ദിവസങ്ങൾ കഴിയുന്തോറും ഈ മഹിളാരത്നങ്ങൾ വളരെ സന്തോഷവതികളാണ്. സാങ്കേതിക വിദ്യയും അവരുടെ പ്രയത്നവും ചേർന്ന് പെട്ടെന്ന് പ്രയോജനങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ 1 ഡസൻ ആടുകളെ നോക്കി വളർത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ യത്നമൊന്നുമല്ല. കുറഞ്ഞ ചെലവ്, കൂടുതൽ ലാഭം, അനായാസമായ പരിചരണം, ആട്ടിറച്ചിക്കുള്ള വർദ്ധിച്ച ആവശ്യകത എന്നീ ഹിതകരമായ ഘടകങ്ങൾ കർഷക സമൂഹത്തെ ബ്രോയിലർ ആടുവളർത്തൽ രീതി കൂടുതലായി അവലംബിക്കാനും ഉത്സാഹത്തോടെ നടപ്പിലാക്കാനും പ്രചോദിപ്പിക്കുന്നു. 10 സെന്റ് സ്ഥലം ഉള്ളെങ്കിൽ പോലും നമുക്കത് ലാഭകരമായി തോതിൽ ഇങ്ങനെ വളർത്തുവാണെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് അഴിച്ചു കെട്ടണ്ട, നമുക്ക് ഒരു ചെറിയ കൂടാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് നമുക്ക് വളർത്താൻ പറ്റും. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ വേസ്റ്റൊക്കെ ഇറ്റേക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് പുല്ല് തേടി ഇങ്ങനെ അലഞ്ഞു നടക്കണ്ട, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ് 2 ആട് വീട്ടിലുണ്ടെങ്കിൽ അറ്റേക്ക് വേണ്ടി പുല്ല് നടക്കണ്ടേ. അപ്പോൾ പുല്ല് കൊടുക്കാതെ ലാഭകരമായിട്ട് നമ്മുടെ സമയം നമുക്ക് ഇഷ്ടം പോലെ ബാക്കി കിട്ടുന്നുണ്ട്. സാമ്പത്തിക വിഷമതകളും സംരംഭ ഘടനകളിലെ ഗുരുതരമായ പ്രതിസന്ധികളും കർഷക സമൂഹത്തെ വലച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്രോയിലർ ആടുവളർത്തൽ പോലുള്ള സംരംഭങ്ങൾ ഈ കേന്ദ്രത്തിന് ഒരു വൻ കുതിച്ചുചാട്ടത്തിനുള്ള പ്രോത്സാഹനമാണ്. ഈ സാങ്കേതിക വിദ്യയുടെ വിജയം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ കർഷകർ ബ്രോയിലർ ആടുവളർത്തലിൽ വിജയം വരിച്ച ഈ വനിതാ സ്വയം സഹായ സംഘങ്ങളെ സന്ദർശിച്ച് അവരുടെ വിജയസൂത്രവാക്യം നേരിട്ട് കാണുകയാണ്. ഇത് ആർക്കും ചെന്ന് കാണാവുന്നതാണ്. കണ്ടു പഠിക്കുക എന്നതാണ് കൃഷിയിൽ ഫലപ്രാപ്തി തെളിയിക്കാനുള്ള അടിസ്ഥാന തത്വം. ചിരിക്കുന്ന മുഖങ്ങളും സംതൃപ്തമായ മനസ്സുകളും യോജിച്ച സാങ്കേതിക വിദ്യയുടെ ലഭ്യതയും ഈ കർഷകരുടെ ഉപജീവന മാർഗത്തെ തന്നെ പരിണമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ശരിയായ രീതിയിലുള്ള മുന്നേറ്റത്തിനും കൃഷിയുടെ പുരോഗതിക്കും ഉപജീവന മാർഗത്തിന്റെ സംരക്ഷണത്തിനും നിശ്ചയമായും അവരെ സഹായിക്കുന്നു.